നമ്മളപ്പോ വാക്സിൻ എടുക്കാൻ പോവാണ്. ഇന്നലെയാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയത്. നമ്മള് ഞാനും ഉണ്ടായിരുന്നു, പിന്നെ ഇത് കാണാനും ഉണ്ട് ഇവിടെ. അപ്പൊ വാക്സിൻ എടുക്കാൻ പോകുന്നതിന്റെ ഒരു ആവേശത്തിലാണ്. തിരിച്ചു വരുമ്പോ ഏത് വകുപ്പിലാവും അറിയില്ല, എന്തായാലും വരുമ്പോ കാണാം. അപ്പോൾ കോട്ടയ്ക്ക് ലാസ്റ്റ് മിംസിലേക്ക് വാക്സിൻ എടുക്കാൻ പോകുന്ന വഴിയിലാണ് നമ്മൾ. നമ്മൾ കോവിൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരുന്നു, അങ്ങനെയാണ് നമുക്ക് വാക്സിൻ സ്ലോട്ട് കിട്ടിയത്. നമ്മളൊരു 8:30 to 9:00 വരെയുള്ള ഒരു സമയത്തേക്കാണ് നമുക്ക് ഈ സ്ലോട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. പെട്ടെന്ന് കുറേ, അപ്പോൾ 1000+ ഉണ്ടായിരുന്നു സ്ലോട്ട്. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് സ്ലോട്ട് ഉണ്ടെന്ന് കണ്ടത്. ശരിക്കും ഇതെങ്ങനെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ Paytm ഇൻസ്റ്റാൾ ചെയ്തിട്ട് Paytmൽ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ Paytmൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടാണ് നമുക്ക് സ്ലോട്ട് ഉണ്ടെന്ന് മനസ്സിലായത്. നമ്മൾ രാവിലത്തെ സ്ലോട്ട് തിരഞ്ഞെടുക്കുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ അത് സ്ലോട്ട് തിരഞ്ഞെടുത്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ജസ്റ്റ് ഒന്ന് Paytm, വേറെ ആപ്പുകളുണ്ട് അതെനിക്ക് കറക്റ്റ് ഏതൊക്കെയാണെന്ന് അറിയില്ല, നമ്മൾ Paytm ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലാണ് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മളിതാ കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിൽ എത്തിക്കഴിഞ്ഞു. ഇതേ ബോർഡൊക്കെ കാണാം. അപ്പോൾ കുറേ തിരക്കുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കും, രാവിലെ ആയതുകൊണ്ട് തിരക്ക് ചിലപ്പോൾ കുറവാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മളിതാ മിംസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്തായാലും അവർ പറഞ്ഞുതരാം, അവിടെ സെക്യൂരിറ്റി ചേട്ടനുണ്ട്, ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പാർക്കിങ്ങിനായിട്ട് നമ്മളൊരു സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മൾ വാക്സിൻ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്, അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടുന്ന് ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കയ്യിൽ വെക്കണം. ദാ കർട്ടൻ കെട്ടിയ ഭാഗത്താണ് നമുക്ക് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 3 പേർക്കും ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോം പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അടുപ്പിച്ച് നമ്പറാണുള്ളത്. ഇതിൻ്റെ പിൻഭാഗത്ത് നമുക്കൊരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് മിംസിൻ്റെ സൈറ്റ് എന്തുവാണ് അതിൽ നമ്മൾ പോയിട്ട് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. നല്ല തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നല്ല ആൾക്കൂട്ടമുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി അവിടെ നിയന്ത്രിക്കായിരുന്നു എന്ന് തോന്നി. വാക്സിൻ എടുക്കാൻ വന്നതാണെങ്കിലും കുറച്ച് തിരക്ക് നിയന്ത്രിക്കായിരുന്നു. അപ്പോൾ അവിടുത്തെ തിരക്ക് കാരണം അവിടെ ഭയങ്കര ക്രൗഡാണ്. അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊറോണ ഇങ്ങോട്ട് കിട്ടിയെന്ന് വരും. അതുകൊണ്ട് അവിടുത്തെ തിരക്കാണ്. ഞങ്ങളിവിടെ വണ്ടിയിൽ സ്വസ്ഥമായിട്ട് വന്നിരിക്കുകയാണ്. അവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇതെന്താ ഇവിടെ ഒരു നിയന്ത്രണം ഇല്ലാത്ത. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് പോയത് 140 അവിടെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നമുക്കത് കഴിഞ്ഞ് 200+ ഒക്കെയാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും പോയാൽ. അപ്പോൾ നമ്മൾ നമ്പർ വിളിച്ചു, ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറഞ്ഞു നമ്മളോട്. ഇവിടെ ഒരു സെക്യൂരിറ്റി നമുക്ക് ഓരോ നമ്പർ വിളിക്കുന്നുണ്ട്. ആ നമ്പർ അനുസരിച്ചാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോകേണ്ടത്. പേരും ഡീറ്റെയിൽസും കൊടുത്താൽ ഇവിടെ വന്നിട്ട് നമ്മളെ ബില്ല് പേ ചെയ്യണം. ബില്ല് പേ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്കൊരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റും കൊണ്ട് നേരെ നമുക്ക് വാക്സിൻ എടുക്കാൻ പോവാം. വാക്സിൻ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പോവാവുള്ളൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വാക്സിൻ എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ ആ ഒരു കുത്തിയപ്പോൾ ഒരു ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന പോലൊരു സാധനം ഞാൻ പെട്ടെന്ന് അറിഞ്ഞൊന്നുമില്ല. വലിയ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് പോയത്. കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് പനി എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ ഡോളോയോ പാരസെറ്റമോളോ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇവിടെ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എടുക്കുന്നുണ്ട്. തിരക്കൊന്നും കുറവില്ല കേട്ടോ, നല്ലപോലെ ആളുകളുണ്ട്. ഓക്കേ, ഹലോ.
അപ്പൊ ഞങ്ങള് വാക്സിൻ ഒക്കെ ചെയ്തു. വാക്സിൻ ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളോട് ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാക്സിൻ ചെയ്തു. കറക്റ്റ് അവർക്ക് രജിസ്റ്റർ വെരിഫൈ ചെയ്യണം, അതിനവര് പേരും ഡീറ്റെയിൽസും കൊടുത്തു. അങ്ങനെ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മള് കാറിൽ വന്നിരിക്കുകയാണ്, പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോ വാക്സിൻ ഒക്കെ എടുത്ത് കുറെ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ 26-ാം തീയതിയാണ് വാക്സിൻ എടുത്തത്. വാക്സിൻ എടുത്തതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾ കണ്ണനും എടുത്തിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും പനി കിട്ടി. പനി കിട്ടി എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലൊരു പനിയായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി സാധനം വർക്കാവുന്നുണ്ട് എന്ന് മനസ്സിലായി. സംഭവം എന്താന്ന് വെച്ചാൽ അവിടുത്തെ തിരക്ക്, ഞങ്ങള് 26-ാണ് പോയി എടുത്തത്, നമ്മൾ പറഞ്ഞല്ലോ 26-ാണ് എടുത്തത്. അപ്പൊ അന്ന് നല്ല തിരക്കായിരുന്നു. നമുക്ക് തോന്നി കുറച്ചുകൂടെ നിയന്ത്രിക്കാം, അവിടെ തിരക്ക് കുറച്ചുകൂടെ നിയന്ത്രിക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാ പിന്നെന്താ വാക്സിൻ അടിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്ന സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് ഉണ്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സൈഡ് എഫക്ട്സ്? എനിക്ക് ആദ്യമൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുലർച്ചൊക്കെ ആയപ്പോ, അന്ന് അടിച്ചെന്റെ പുലർച്ച പനി വരാൻ തുടങ്ങി. പനി വരച്ച നല്ല പനിയായിരുന്നു. എന്നിട്ട് പുലർച്ചെ എണീറ്റ് എന്തൊക്കെയോ ഭക്ഷണമൊക്കെ കഴിച്ച് പാരസെറ്റമോളും കഴിച്ചപ്പോ പിന്നെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് വാക്സിൻ അടിച്ചതിന്റെ അന്ന് രാത്രി നല്ല പനിയായിരുന്നു. അപ്പൊ ഇങ്ങനെ വിറച്ച് പല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന പോലെ തണുപ്പും ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു വാക്സിൻ അടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തത് അടിക്കാം എന്നുള്ള ഇതിലാണ്. രണ്ടാമത്തെ അടിക്കുമ്പോൾ ഇനി ഇതുപോലെ തന്നെയൊക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണ് വാക്സിൻ അടിച്ച കഥ. അപ്പൊ നമ്മൾ മെയിനായിട്ട് എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലപോലെ ഫുഡ് കഴിക്കുക, ഫുഡ് നല്ലപോലെ കഴിച്ച് നല്ല സെറ്റാക്കുക. അല്ല അതിൽ നമുക്ക് ക്ഷീണം പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഫുഡ് കഴിച്ചിരുന്ന ഒരു പക്ഷേ ക്ഷീണം കുറയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പാരസെറ്റമോൾ കഴിച്ചു. കണ്ണൻ പാരസെറ്റമോൾ കഴിച്ചിട്ടില്ല, അവന് കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. രാത്രി ഉറങ്ങി എണ്ണീറ്റപ്പോ കുഴപ്പമില്ല. പിൻസിലെ തിരക്കിന്റെ കാര്യമാണ് വേറൊന്നും പറയാനുള്ളത്. ഇനി അന്ന് രാവിലെ ആയതുകൊണ്ടാണോ അത്രയും തിരക്കുന്നറിയില്ല. എന്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും ആ ഇനി ആദ്യത്തെ സ്ലോട്ട് കൊടുക്കുന്ന സമയമായതുകൊണ്ടാണോ അങ്ങനെയൊന്നും അറിഞ്ഞില്ല. കുറച്ച് തിരക്ക് അവർക്ക് നിയന്ത്രിക്കായിരുന്നു എന്ന് തോന്നി. ഇനി ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയില്ല. ഇപ്പൊ നമ്മൾ പോയിട്ടില്ല, ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ചിലപ്പോൾ അവർ നിയന്ത്രിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാക്സിൻ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.